ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഉമറിന്റെ ഒരു ഗ്യാങ് ആണ്, ഒരു കൂട്ടുകെട്ടിലാണ് സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുന്നത്. ഉമറിന്റെ കൂടെ തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റുകൾ എഴുതുന്നു. അവരും കുറെ പുതിയ ആളുകളെയാണ് ഉമർ കൊണ്ടുവരുന്നത്. ഈ സ്ക്രിപ്റ്റിലൊക്കെ കൃത്യമായിട്ട് ഉമർ ഇടപെടുവോ? പിന്നെ ഞാൻ ഇടപെടാത്തവടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇടപെടാത്ത തമാക പൊട്ടിയെന്നാണ് പറയുന്നത്. ഉമർ ഇടപെട്ടില്ലേ? ഇടപെടാതെ വെച്ചാലേ, അതൊക്കെ ഒരു സമയം അത് പറയാതെ ഒരിക്കലും. അതെന്തുകൊണ്ട് ഇടപെടാതിരുന്നത്? അല്ല അതല്ല, അതെന്താ സ്ക്രിപ്റ്റ് റൈറ്റർ എവിടെ ഇപ്പം? ആരാ അവൻ നമ്മുടെ ഫ്രണ്ടാണ്. അവനെ പറഞ്ഞല്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ആക്ച്വലി അത് നമ്മുടെ സ്റ്റോറി ഒന്നല്ല, അതായത് രണ്ടു മൂന്ന് പടങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു കോപ്പി അടിച്ചത്. ആദ്യമായിട്ട് കോപ്പി അടിച്ചതാ രണ്ടു മൂന്ന് ഫിലിംസ്. ഇനിയിപ്പോ പേര് പറഞ്ഞ അവര് കോപ്പി റൈറ്റിന് ചോദിച്ചാൽ കാശില്ല കൊടുക്കുക. അത് കാരണം പൈസ ഇല്ലാതെ അത് കാരണം പേര് പറയാത്ത. അത് പേര് പറയണ്ട കേട്ടോ, പേര് പറയണ്ട. സിനിമ കണ്ടൊരു കുറച്ച് സിനിമ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ ആ സിനിമയുടെ ഒരു തലവര അങ്ങനെ ആയത് അല്ലെ. എന്തായാലും ഉമറിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉമറിന്റെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ ഉമർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ സംഘടനകൾ പോലും ഉമറിന് എതിരാകുന്ന ഒരു കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നു ആ സംഘടന. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാവുമ്പോ മറ്റേ KGF-ന്റെ മ്യൂസിക് കിട്ടും, അവ മോൺസ്റ്റർ ആയിരുന്നു. ആ മൂഡ് പിടിക്കും. അല്ല ഇപ്പോൾ ആ സംഘടനകളൊക്കെ ഉമറിന്റെ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യുന്നു, എന്താണ് അതിന്റെ ഒരു? അതെനിക്കറിയില്ല. ഇപ്പൊ FK-ന്ന് ഇപ്പൊ ഡാർ ലവ് ഇന്ന് പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ അവർ വന്നിരുന്നു, സപ്പോർട്ടൊക്കെ ചെയ്യാൻ വന്നിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അല്ല ഇപ്പോഴാണ് പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുന്നത്? ഇന്നിപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു ഉമർ എന്നൊരു ഡയറക്ടർ വളർന്നു വരികയാണ് എന്നുള്ളൊരു? അല്ല ഞാൻ വളർന്നിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ പിച്ച് വെച്ച് നടക്കല്ലേ. ഉമർ എന്തും കൂളായിട്ട് എടുക്കുന്നല്ലേ ഉമറെ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്താ കാര്യം? ഒരു ടെൻഷനും അടിക്കുന്നില്ല, എപ്പോഴും കൂളായിട്ട് പോകും. ടെൻഷൻ അടിക്കുന്ന അതിന്റെ നേരം ഉണ്ടാവുള്ളൂ. ഉമറിനെ ഏറ്റവും ആദ്യം വഞ്ചിച്ചതാരാണ്? ഒരു വഞ്ചന ഉണ്ടാവുമല്ലോ. വഞ്ചന എന്ന് വെച്ചാൽ എന്ത് വഞ്ചന? ഒരു ചതി. ഉമറിന്റെ കൂടെ എന്നെ അങ്ങനെ ആരും ചതിച്ചിട്ടൊന്നുമില്ല, ഞാനാ ചതിച്ചിട്ടുള്ളൂ എല്ലാവരും. ഉമറാണ് ചതിക്കുന്നത്? ഉമർ ചതിച്ച ഒരു വ്യക്തി ആരാ? അത് പറയാൻ പറ്റില്ല, എന്നിട്ട് വേണം അതൊന്നും പറയില്ല. ഉമറിന് ചതി കിട്ടിയിട്ടില്ല ജീവിതത്തിൽ, ഉറപ്പ് തന്നെ. പിന്നെ അങ്ങനെയല്ല, എനിക്ക് ചതി ഒന്നും കിട്ടിയില്ല. ഞാൻ മറ്റേ ഹനീഫ് കട മൂടാ, ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടിയല്ലേ സാർ. ആ മൂടാണ് എപ്പോഴും നല്ലത്. അതാ നല്ലത് അല്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ. ഈ നല്ല സമയം റിലീസ് 25-ാം തീയതിയാണ്. എത്ര തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്യാനുണ്ട്? ഞാൻ പറഞ്ഞ അധികം തിയേറ്റർ വേണ്ട, ഒരു 10-80 തിയേറ്റർ മതി. എന്താണ് അങ്ങനെ പിടിക്കുന്നത്? അല്ല അത് ഇത് പടം കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിൽ കറണ്ട് പടം. പിന്നെ എല്ലാത്തരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മെയിനായിട്ട് യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പടമാണ്. സർട്ടിഫിക്കറ്റ് തന്നെ എ ആണ്.